അപ്പൂപ്പ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അപ്പൂപ്പന് ശല്യമാവുന്നുണ്ടോ? അപ്പൂപ്പനോട് ഒരു സംശയം ചോദിക്കാനാ ഞാൻ വീണ്ടും വന്നത്. ഏകശ്ലോക രാമായണം എന്ന് പറഞ്ഞാൽ എന്താ? ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമായണം കഥ മുഴുവൻ പറയുന്നതാണ് ഏകശ്ലോക രാമായണം. മഹാപണ്ഡിതനാണ് ഈ ബ്രഹ്മരക്ഷസ്. സംശയം ചോദിക്കുന്ന കുട്ടികളോട് ജ്ഞാനികൾക്ക് വാത്സല്യം തോന്നും. ഉണ്ണിമോൾക്ക് ബ്രഹ്മരക്ഷസ് ഉത്തരം നൽകിയിരിക്കുന്നു. നമ്മൾ ആദ്യ ഘട്ടം വിജയിച്ചിരിക്കുന്നു എന്നർത്ഥം. അവിടെ ഇരിക്കെ രാമായണം എന്നത് രാമന്റെ അയനമാണ്. അയനം എന്നാൽ യാത്ര എന്നർത്ഥം. ശ്രീരാമചന്ദ്രനും സീതാദേവിയും വനവാസത്തിന് പോകുമ്പോ ലക്ഷ്മണൻ മാത്രമല്ലേ കൂടെ പോയുള്ളൂ? ഭരതന് കൂടെ പോവാൻ കഴിഞ്ഞില്ലല്ലോ. ഭരതൻ ഹനുമാനോട് അതേക്കുറിച്ച് പറഞ്ഞപ്പോ രാമന്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെയുള്ള കാര്യങ്ങൾ ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞുകൊടുത്തു. അതാണ് ഏകശ്ലോക രാമായണം. മനസ്സിലായോ? ആ ശ്ലോകം അപ്പൂപ്പൻ അറിയാവോ? കേക്കണോ നിനക്ക്? പൂർവം രാമ തപോവനാദിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പശ്ചാൽ രാവണ കുംഭകർണ ഹനനം ഏതദ്ധി രാമായണം. എന്തെങ്കിലും മനസ്സിലായോ നിനക്ക്? ഇല്ല പൂപ്പ. രാമനും സീതയും വനവാസത്തിന് പോയതും രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതുമായ കഥകളൊക്കെ നീ കേട്ടിട്ടില്ലേ? ആ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മുഴുവൻ കഥയുമാണ് ഒറ്റ ശ്ലോകത്തിലൂടെ ഹനുമാൻ ഭരതന് പറഞ്ഞുകൊടുത്തത്. ഈ ഏകശ്ലോക രാമായണം പാരായണം ചെയ്താൽ സമ്പൂർണ്ണ രാമായണം പാരായണം ചെയ്തതിന്റെ പുണ്യം ലഭിക്കും. ആ ഒറ്റ ചോദ്യത്തിലൂടെ ഉണ്ണിമോൾ ബ്രഹ്മരക്ഷസിന്റെ പ്രീതി നേടിയിരിക്കുന്നു. ജ്ഞാനിയെ വരുതിയിലാക്കാൻ ചോദ്യങ്ങളാണ് ഏറ്റവും നല്ല ആയുധം.